എല്ലാവർക്കും പി എസ് സി ബ്രില്യൻ ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിനെ മുൻനിർത്തി ഡെയിലി ഹൺഡ്രഡ് ജി കെ പ്രീവീസ് ചെയർ ക്വസ്റ്റ്യൻസിലെ ഡേ ഫൈവ് വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരമെന്നും പേരുണ്ട് കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും താമരശ്ശേരി ചുരമാണ് പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം അടുത്ത ക്വസ്റ്റ്യൻ മാനന്തവാടിയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഘട്ട് ചുരം അല്ലെങ്കിൽ പെരിയ ചുരം വയനാടിനെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽ ചുരം ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം കേരളത്തെ കർണാടകത്തിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ ഭാരതപ്പുഴയെ നിള എന്നും അറിയപ്പെടുന്നു അതുപോലെ തന്നെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ് പ്രാചീനകാലത്ത് പേരാർ എന്നറിയപ്പെട്ട നദിയും ഭാരതപ്പുഴ തന്നെയാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് പെരിയാർ നദി മംഗലംപുഴ മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായി പെരിയുന്ന സ്ഥലം ആലുവ ആലുവയിൽ വെച്ചാണ് പെരിയാർ മംഗലം പുഴ എന്നും മാർത്താണ്ഡൻ എന്നും രണ്ടായി പിരിയുന്നത് പമ്പാ പമ്പാനദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമല ഇടുക്കിയിലാണ് പുളിച്ചിമല പമ്പാനദി പതിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര നൂറ്റി നാൽപ്പത് നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി ഒന്നാണ് അതിൽ ഒരെണ്ണം നോമിനേറ്റ് ചെയ്യപ്പെട്ട ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം പതിനാല് കേരളത്തിൽ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കേരളത്തിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് കേരളത്തിൽ ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ രണ്ടെണ്ണമാണ് ആലത്തൂറും മാവലിഗിരിയും കേരളത്തിലെ രാജ്യഭാ സീറ്റുകളുടെ എണ്ണം ഒൻപത് ആദ്യ മാമാങ്കം നടന്ന വർഷമാണ് എ ഡി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് അവസാനമായി മാമാങ്കം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചിലാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്കം നടക്കാറുള്ളത് ഇത് ഇരുപത്തെട്ട് ദിവസമാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായിലാണ് മാമാങ്കം നടന്നിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അവസാന മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷൻ മാനവിക്രമൻ സാമൂതിരി കോഴിക്കോട് കളിക്ഷേത്രത്തിൽ നടന്നിരുന്ന സാമൂതിരിമാരുടെ പണ്ഡിത സദസാണ് രേവതി പട്ടത്താനം കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് പാലിയത്തച്ചൻ എന്ന പേരിലാണ് കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധരലക്ഷ്മി അടുത്ത പുസ്തകം നോക്കാം കൊച്ചിയിൽ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ചിൽ തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാൻ വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്ന രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് വഞ്ചി ഭൂപതി എന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടുത്ത ക്വസ്റ്റ്യൻ മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇത് ലാറ്റിൻ ഭാഷയിലാണ് മലയാള ഭാഷ ആദ്യമായി അച്ചടിച്ചത് ഈ പുസ്തകത്തിലാണ് ഹെൻറിക് വാൻ വാൻറീഡാണ് ഈ പുസ്തകം അച്ചടിച്ചത് ആദ്യമായി അച്ചടിച്ച മലയാള പദമാണ് തെങ്ങ് ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാൽ വ്യാഴവട്ട സ്മരണകൾ ആരുടെ ആത്മകഥയാണ് വി കല്യാണിയമ്മ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വള്ളത്തോളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പത്മശ്രീ നേടിയ ആദ്യ മലയാള നടൻ തിക്കുറിശി സുകുമാരൻ നായർ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ മലയാള സിനിമയാണ് പിറവി സംവിധാനം ചെയ്തത് ഷാജിയൻ കരുണാണ് പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ചെമ്മീൻ പുറത്തിറങ്ങിയത് ഇതിൻ്റെ സംവിധാനം രാമു കാര്യായിട്ടാണ് കയ്യൂർ സമരത്തെ ആധാരമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മീനമാസത്തിലെ സൂര്യൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷി ആരായിരുന്നു കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ട സ്വാമികൾ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൾ സമവന്തി ഭോജനം നടത്തിയ നവോത്ഥായ നായകനാണ് വൈകുണ്ട സ്വാമികൾ എന്നാൽ പന്തിഭോജനം നടത്തിയത് തൈക്കാടയ്യ പ്രീതിഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദൻ മിശ്രഭൂജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് സ്വാമികൾ അടുത്ത ക്വസ്ത്യൻ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന നേതാവ് എ കെ ഗോപാലൻ ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവാണ് എ കെ ഗോപാലൻ ലോകസഭയിലെ ആദ്യ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് രാം സുഭക് സിംഗ് ലോകസഭയിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായ ഏക മലയാളിയാണ് സി എം സ്റ്റീഫൻ അടുത്ത കുസ്റ്റ്യം നോക്കാം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ട് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇമ്പീച്ച്മെൻറ്റ് നടപടി നേരിട്ട ജഡ്ജി ജസ്റ്റിസ് വി രാമസ്വാമി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡൻറ് എന്നാൽ ഇവരെ നിയമിക്കുന്നത് ഗവർണറാണ് പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ച് ഇത് ഓർത്തുവെക്കാൻ ഒരു എളുപ്പഴയുണ്ട് എല്ലാ മെയിൻ പി എസ് സി എക്സാമുകളും നടക്കുന്നത് രണ്ട് മണിയോട്ട് മൂന്നേ കാലം വരാണ് അപ്പോൾ മൂന്ന് പതിനഞ്ച് അതായത് മുന്നൂറ്റി പതിനഞ്ച് എന്ന് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ദേശീയ അടിയന്തരാവസ്ഥ സംബന്ധിച്ച ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി രണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറും സാമ്പത്തിക അടിയന്തരാവസ്ഥ പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതിലുമാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് രാജസ്ഥാനിലെ നാഗൂർ എന്ന ജില്ലയിലാണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ആദ്യമായി രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് അടുത്ത ക്വസ്റ്റ് നോക്കാം പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പടവലങ്ങ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏലമാണ് അരുണ അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് നൂറ്റി ഇരുപത് ദിവസം ക്ഷേതരക്താണുക്കളുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് ടെൻ ടു ഡേയ്സ് ആണ് കോക്ക് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയം അടുത്ത കൊസ്റ്റും നോക്കാം ഹൃദയത്തിന് നാല് അറകളുള്ള ഒരേയൊരു ഉരകം മുതല റെഫ്രിജറേറ്റർ കണ്ടുപിടിച്ചത് ജെയിംസ് ഹാരിസൺ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ് രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് സോഡിയം സിട്രേറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസയും ആണ് ടൈലിൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയമാണ് ഏറ്റവും ഭാരം കൂടിയ ലോഹമൂലകമാണ് മൂലകമാണ് ഓസ്മിയം ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമൂലകം ലിതിയമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘം നിംബോസ്ട്രാറ്റസ് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ചെമ്പ് പഞ്ചലോഹങ്ങളിലെ മറ്റ് നാല് ലോഹങ്ങളാണ് ഈയം വെള്ളി ഇരുമ്പ് സ്വർണം പല്ലുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഒഡൻഡോളജി ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ബുധനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാലപ്പഗോസ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്ന സമുദ്രം ശാന്തസമുദ്രം അതായത് പസഫിക് ഓഷൻ സിൽവർ ജൂബിലി എത്ര വർഷമാണ് ഇരുപത്തിയഞ്ച് നാൽപ്പത് വർഷമാകുമ്പോൾ നമ്മൾ റൂബി ജൂബിലി എന്നും അമ്പത് വർഷത്തിന് ഗോൾഡൻ ജൂബിലി അറുപതിന് ഡയമണ്ട് ജൂബിലി എഴുപത്തഞ്ച് വർഷത്തെ നമ്മൾ പ്ലാറ്റിനം ജൂബിലി എന്നും പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവത്തിൻ്റെ ബീഹാറിലെ നേതാവാണ് കൺവർ സിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് മത്സാ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് കാറൽ മാക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ് ന്യൂയോർക്ക് ട്രൈബ്യൂണൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് വി ഡി സവർക്കറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ അമരാവതി സമ്മേളനത്തിൻ്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം ഗാന്ധിജിയുടെ ദണ്ഡയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ കെ ബി മേനോൻ ക്വിറ്റ് ഇന്ത്യ പ്രഷവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കോഴിക്കോട്ട് വച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഇതിൻ്റെ നേതാവ് ഡോക്ടർ കെ ബി മേനോൻ ആയിരുന്നു രാഷ്ട്രഗുരു എന്ന് അറിയപ്പെട്ടിരുന്നത് സുരേന്ദ്രനാഥ ബാനർജി പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത് ലാല ലജപത് റായ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം തളിക്കോട്ട യുദ്ധം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് തളിക്കോട്ട യുദ്ധം ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം സമ്പദ് കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് സി ഡാക്കിൻ്റെ ആസ്ഥാനം പൂനെയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് സലിം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗോവ സലിമലിം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് അതുപോലെ സലിമലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരാണ് അതുപോലെ സലിമലി തടാകം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് ബ്ലൂ മൗണ്ട് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം ഇന്ത്യയിലെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ മലയാളം സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയിലാണ് ആദ്യ ഇന്ത്യൻ സെവൻറ്റി എം എം സിനിമയാണ് എറൗണ്ട് ദി വേൾഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ സിനിമ പുറത്തിറങ്ങിയത് ആദ്യ സെവൻറ്റി എം എം മലയാള സിനിമയാണ് പടയോട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഈ സിനിമ പുറത്തിറങ്ങി ആദ്യ സംസ്കൃത ചിത്രം ആദി ശങ്കരാചാര്യ ആദ്യ ഇൻ്റർനെറ്റ് ചിത്രമാണ് വിവാഹ് രണ്ടായിരത്തി ആറിലാണ് പുറത്തിറങ്ങിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ലയാണ് മലപ്പുറം ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടമാണ് ആദ്യ കമ്പ്യൂട്ടർ ഗെയിമാണ് സ്പേസ് വാർ ഐ ബി എമ്മിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്